ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റൽ ടു ഹെക്സ ഡെസിമൽ കൺവേർഷൻ ആണ് അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം ഇൻട്രൊഡക്ഷൻ പിന്നെ അതിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ടൈപ്സ് അതായത് ബൈനറി നമ്പർ സിസ്റ്റം ഒപ്റ്റൽ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ഈ നാല് നമ്പർ സിസ്റ്റംസ് എന്താണെന്നും അതിന്റെ ബേസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ സിസ്റ്റം കൺവോഷൻ ടെക്നിക്സിൽ ഫസ്റ്റ് പഠിച്ചത് ബൈനറി ടു ഒപ്റ്റൽ കൺവോഷൻ ആണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ഡെസിമൽ കേസസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അല്ലാത്ത കേസസ് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ബൈനറി ടു ഹെക്സാ ഡെസിമൽ കൺവോഷനും പഠിച്ചു അതും രണ്ട് കേസ് അതായത് ഡെസിമൽ കേസും വിത്തൌട്ട് ഡെസിമൽ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടു കൺവേർഷൻ ആണ് അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ബേസ് എന്താണ് പഠിച്ചപ്പോസിമൽ ആണെങ്കിൽ ബേസ് ആണെന്ന് നമുക്കറിയാം അപ്പോ ഒക്ടൽ ടുസിമൽ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ നമ്മുടെ കയ്യിൽ തന്നാൽ അത് എങ്ങനെയാണ് ഹെക്സാസിമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ രണ്ട് സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഒക്ടലിനെ ഡയറക്റ്റ്ലി എന്നിലോട്ട് മാറ്റുക ബൈനറിയിലോട്ട് മാറ്റുക അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ഒക്ടൽ നമ്പറിനെ ഡയറക്റ്റ്ലി എന്തിലോട്ട് മാറ്റുക ബൈനറി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മാറ്റി ആ ബൈനറിയിൽ നിന്നും ഡയറക്റ്റ്ലി എന്തിലോട്ടാക്കുക ഹെക്സാഡെസമിലോട്ട് ആക്കുക അപ്പോൾ ഒക്ടൽ ടു ഡെസിമൽ ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ബേസ് ചെയ്തൊരു പ്രോബ്ലം വരുവാണെങ്കിൽ രണ്ട് സ്റ്റെപ്സാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒക്ടൽ ടു ബൈനറി ആക്കുക ദെൻ ആ ബൈനറി കിട്ടിയ ബൈനറിനെ എന്തിലോട്ട് മാറ്റുക ഹെക്സാഡെസമിലോട്ട് മാറ്റുക അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റി സിക്സ് ടു ദ ബേസ് എയ്റ്റിനെ എനിക്ക് ഹെക്സാഡിസമിലോട്ട് മാറ്റണം അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് രണ്ട് സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒക്ടൽ ടു ഡയറക്ട്ലി എന്തിലോട്ട് മാറ്റുക ബൈനറിയിലോട്ട് മാറ്റുക കറസ്പോണ്ടിങ് ബൈനറി ഫോമില് വേണം നമ്മൾ സെവൻ എഴുതേണ്ടത് അപ്പോൾ ഒക്ടലിന്റെ ചാർട്ടില് സെവനിന്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ എഴുതും നമ്മൾ വൺ വൺ അടുത്തത് സിക്സിന്റെ ആണെങ്കിലോ വൺ വൺ സീറോ ഫോർ ടു വൺ അല്ലേ ഷോർട്ട് കട്ടെന്ന് പറയുന്ന ഫോർ ടു വൺ ടേംസ് ആണ് അപ്പോൾ സെവൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോറും ടുവും വണ്ണും കൂടെ ആഡ് ചെയ്യണം അപ്പം ഉള്ളതിനെല്ലാം വാല്യൂസ് വൺ കൊടുക്കുക ഇല്ലാത്തതിന് സീറോസ് കൊടുക്കുക അതുപോലെ സിക്സ് എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ടു ആണ് അപ്പോൾ ഫോറിൻ്റെ നേർക്കും ടൂവിൻ്റെ നേർക്കും വൺ കൊടുക്കുക ഇല്ലാത്തത് ഏതാണ് വൺ അല്ലേ വണ്ണിൻ്റെ നേർക്ക് സീറോ ഫോർ പ്ലസ് ടു ആണ് സിക്സ് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഫോറും ടൂവും ആഡ് ചെയ്യുമ്പോഴാണ് സിക്സ് വരുന്നത് ഉള്ളതുകൊണ്ട് വാല്യൂ വൺ എന്ന് പറയുന്നത് അത് രണ്ടിന് താഴെ കൊടുക്കുക വണ്ണ് വണ്ണിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലാത്തത് അതിൻ്റെ താഴെ സീറോ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ സെവൻറ്റിൻ്റെ വൺ 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 സിക്സിന്റെ ബൈനറി വൺ വൺ സീറോ അപ്പൊ നമ്മൾ ഇതിനെ ഒക്ടലിനെ എന്തിലോട്ട് മാറ്റിക്കഴിഞ്ഞു ബൈനറിയിലോട്ട് മാറ്റിക്കഴിഞ്ഞു ഇനി ഇതിനെ നമ്മൾക്ക് എന്തിലോട്ട് മാറ്റുക ഹെക്സാ ഡെസമിലോട്ട് മാറ്റുക അപ്പോൾ ഹെക്സാ ഡെസിമിലോട്ട് ഒരു ബൈനറിനെ മാറ്റാനായിട്ട് നമ്മൾ ഹെക്സാ ഡെസമൽ ഫോർ ബിറ്റാണ് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഫോറിന്റെ ടേംസിൽ ഗ്രൂപ്പിംഗ് ചെയ്യാം ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഫോർ ഗ്രൂപ്പ് വരുന്ന രീതിയിൽ ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് വന്നു അടുത്തത് വൺ വൺ മാത്രമേ ഉള്ളൂ രണ്ട് നമ്പേഴ്സും കൂടെ വന്നാൽ മാത്രമേ അത് ഫോർ ബിറ്റാവുള്ളൂ ആ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഏത് ആഡ് ചെയ്യും സീറോ എടുക്കും അല്ലേ സീറോ കൊടുത്തു അപ്പോൾ അതൊന്നും കൂടെ താഴോട്ട് എടുത്ത് എഴുതാം ആഡ് ചെയ്ത സീറോ പിന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് വൺ ഇതൊരു ഗ്രൂപ്പ് അടുത്തത് ഏതാണ് വൺ 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 സീറോ വൺ 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 സീറോ അല്ലേ അതൊന്നും കൂടെ താഴോട്ട് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ ഇതിന് ഇനി ഹെക്സാർ ഡെസമ്മിലോട്ട് ചാർട്ട് വെക്കുമ്പോഴത്തേക്ക് ഹെക്സാർ ഡെസമ്മിൻ്റെ ചാർട്ടിൽ ഈ വാല്യൂ എന്താണ് ഹെക്സാർ ഡെസിൻ്റെ ചാർട്ട് വെച്ച് വരച്ച് നോക്കുന്നതിനെക്കാട്ടി ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എയ്റ്റ് ഫോർ ടു വൺ ഫോർ ബിറ്റ് ആയതുകൊണ്ട് എയ്റ്റ് അതായത് ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ടു റൈസ് ടു സീറോ ടു റൈസ് ടു വൺ ടു സ്ക്വയർ ടു ക്യൂബ് ആണ് ആ രീതിയിലാണ് ഈ വാല്യൂ ഇവിടെ വന്നത് എയ്റ്റ് ഫോർ ടു വൺ എന്ന് പറയുന്ന വാല്യൂ വരുന്നത് കേട്ടോ ടു റൈസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ആണ് ടു റൈസ് ടു വൺ ടു ആണ് ടു സ്ക്വയർ ഫോർ ടു ക്യൂബ് എയ്റ്റ് ഇവിടെയാണെങ്കിലോ ടു റൈസ് ടു സീറോ ടു റൈസ് ടു വൺ ടു സ്ക്വയർ മാത്രമേ ഉള്ളൂ ത്രീ ബിറ്റ് ഫോം പറയുന്നത് അപ്പോൾ ഇവിടെ സീറോ സീറോ വൺ വൺ ആണ് സീറോ സീറോ അതായത് എയ്റ്റിനും ഫോറിൻ്റെ വാല്യൂ അവിടെ വരുന്നില്ല ടൂ ആൻഡ് വണ്ണിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഇതിന്റെ വാല്യൂ ത്രീ ഇനി അടുത്ത വൺ 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 സീറോ വൺ 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 സീറോ വൺ 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 സീറോ വണ്ണിന് മാത്രം വാല്യൂസ് ഇല്ല ബാക്കി എയ്റ്റും ഫോറും ടൂ ഉണ്ട് അല്ലെങ്കിൽ എയ്റ്റ് പ്ലസ് ടു ടെൻ ടെൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് ഫോർട്ടീനാണ് ഫോർട്ടീനിന്ന് നമുക്ക് ഹെക്സാർ ഡെസിമൽന്ന് എഴുതാൻ പറ്റൂലല്ലോ അല്ല ആൽഫബറ്റ് ആൽഫ ന്യൂമറി കോഡ് അല്ലെ ഹെക്സാ ഡെസിമൽ എന്ന് പറയുന്നത് അപ്പോൾ ടെന്നിന് നമ്മൾ ഹെക്സാർ ഡെസിമൽ വാല്യു കൊടുക്കുന്ന എയും ഇലവൻ ബി ട്വൽവ് സി തേർട്ടീൻ ഡി ഫോർട്ടീൻ ഇ ആൻഡ് ഫിഫ്റ്റീൻ എഫ് ഒ ഇതല്ലേ ആൽഫബറ്റ്സ് ഇത്രയും ആണല്ലോ എക്സ്ആർ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് അപ്പോൾ ഫോർട്ടീൻ്റെ കറസ്പോണ്ടിങ് ഏതാണ് ഇ ആണ് അതിന് നേർക്ക് ഏത് കൊടുക്കുക ഇ കൊടുക്കുക നമ്മുടെ ആൻസർ എന്താണ് ത്രീ ഇ ടു ദ ബേസ് സിക്സ്റ്റീൻ ആണ് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് സെവൻറ്റി സിക്സ് ടു ദ ബേസ് എയ്റ്റിന് എക്സ് ആർ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ത്രീ ഇ ടു ദ ബേസ് എന്താണ് സിക്സ്റ്റീൻ ആണ് അപ്പോൾ എങ്ങനെ ഇത് കൺവേർട്ട് ചെയ്യണേ ഒറ്റൽ തന്നേക്കുന്ന വാല്യുവിനെ ആദ്യം എന്തിലോട്ട് മാറ്റുക ബൈനറിയിലോട്ട് മാറ്റുക അപ്പോൾ ഒക്ടലാബ് എന്തിൻ്റെ ത്രീ ബിറ്റ് ഫോം ആണ് അതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് ബൈനറി ത്രീ ബിറ്റിൽ എഴുതി ഇനി അതിനെ ഡയറക്റ്റ്ലി നമുക്ക് എന്തിലോട്ട് മാറ്റുക എക്സാഡെസിമിലോട്ട് മാറ്റുക എക്സാഡെസിമൽ ഡെസിമൽ ഇല്ലാത്ത കേസാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചതുള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ ഗ്രൂപ്പിംഗ് ചെയ്തു അതിൻ്റെ കറസ്പോണ്ടിങ് എക്സാഡെസിമൽ ചാർട്ട് നോക്കി ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ വാല്യൂസ് കൊടുത്തങ്ങ് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ ഫോർ ഫിഫ്റ്റി സെവൻ ടു ദ ബേസ് എയ്റ്റിന് എനിക്ക് എക്സ്ആർ ഡിസ്എലോട്ട് മാറ്റണം അപ്പം നമുക്കിതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ നോക്കാം ഫോറിൻ്റെ ബൈനറി എന്താണ് ഫോർ ടു വൺ മറ്റത് എയ്റ്റ് ഫോർ ടു വൺ ഫോർ ടു വൺ എന്ന് പറയുന്നത് എന്താണ് വൺ സീറോ സീറോ വൺ സീറോ സീറോ അടുത്ത ഫൈവിൻ്റെ ബൈനറി എന്താണ് ഫോറും വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോഴേ ഫൈവ് വരാത്ത കേസിന് സീറോ എടുക്കുക വൺ സീറോ വൺ അടുത്ത സെവനിൻ്റെ ബൈനറി എന്താണ് മൂന്നും വേണം ഫോറും ടുവും വേണം അല്ലേ വൺ 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 ഇപ്പോൾ ഇതൊന്നും കൂടെ റീറൈറ്റ് ചെയ്ത് എഴുതാം വൺ സീറോ സീറോ വൺ സീറോ വൺ 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 ഇനി ഇത് ബൈനറിയിലോട്ട് ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി എന്തിലോട്ട് മാറ്റണം എക്സ് ആർ മാറ്റണം ഇനി ഇതിനെ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇ വൺ ഒരു ഗ്രൂപ്പ് അടുത്ത സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇ സീറോ വരെ അടുത്ത ഗ്രൂപ്പ് ഇതിനടുത്തൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് മൂന്ന് സീറോസ് കൊടുക്കാം സീറോ സീറോ വൺ സീറോ സീറോ ഒരു സീറോ സീറോ വൺ എന്താണ് വാല്യൂ വൺ അടുത്തത് ഏതാണ് സീറോ സീറോ വൺ സീറോ 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 വൺ സീറോ എന്താണ് വാല്യൂ ടു അതിൻ്റെ താഴെ ടു എഴുതി അടുത്തത് ഏതാണ് വൺ 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 എയ്റ്റ് പ്ലസ് ടു ടെൻ ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ എഫ് വൺ ഫിഫ്റ്റീൻ്റെ ഹെക്സ വാല്യൂ എന്ന് പറയുന്നത് എഫ് ആണ് ഇവിടെ തന്നെ വാല്യൂ എഫ് നമ്മുടെ ആൻസർ എന്താണ് വൺ ടു എഫ് ടു ദ ബേസ് സിക്സ്റ്റീൻ നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ഫോർ ഫിഫ്റ്റി സെവൻ ടു ദ ബേസ് എയ്റ്റിന് നമ്മൾ ഹെക്സാർ ഡെസിമിലോട്ട് മാറ്റി അപ്പോൾ ആദ്യം അതിനെ ബൈനറിയിലോട്ട് മാറ്റി ഈ ഒരു ഫോമിൽ എഴുതി പിന്നെ ഇതിനെ ഡയറക്റ്റ്ലി എന്തെങ്കിലോട്ട് മാറ്റി എക്സാർ ഡെസിമിലോട്ട് മാറ്റി ഹെക്സാർ ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ടു എഫ് ടു ദ ബേയ്സ് എന്താണ് സിക്സ്റ്റീനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി അടുത്ത നമുക്കൊരു ഡെസിമൽ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെസിമൽ കേസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി ഫൈവ് പോയിന്റ് വൺ സെവൻ ടു ദ ബേസ് എയ്റ്റിനെ എനിക്ക് എന്തിലോട്ട് മാറ്റണം ഹെക്സാ ഡെസിമലിലോട്ട് മാറ്റുക അപ്പോൾ ഇതിൻ്റെ എന്തിലോട്ട് ആദ്യം എഴുതണം ബൈനറി വാല്യൂ എഴുതണം ഫോർ ടു വൺ കൊടുക്കുക മറ്റെടുത്ത് എയിറ്റ് ഫോർ ടു വൺ എയ്റ്റ് ഫോർ ടു വൺ എന്ന് പറഞ്ഞാൽ ഹെക്സാ ഡെസിമലിൻ്റെ കേസാണ് ഫോർ ടു വൺ വെച്ചിട്ട് ഫോറിൻ്റെ വാല്യൂ വൺ സീറോ സീറോ വൺ സീറോ സീറോ അടുത്തേതാണ് ഫൈവ് ഫൈവിന് നമുക്ക് ഫോർ പ്ലസ് വൺ അല്ലേ അപ്പോൾ ഇവിടെ സീറോ എടുത്തു സി വൺ സീറോ വൺ ഡെസിമൽ അതേ കണക്ക് കൊടുക്കുക വൺ എങ്ങനെ എഴുതാം സീറോ സീറോ വൺ അല്ലേ സീറോ സീറോ വൺ അടുത്തേത് വാല്യൂ ആണ് സെവൻ സെവനിന്റെ എന്തൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഫോറും ടൂവും വണ്ണും വേണം അല്ലേ അപ്പം മൂന്നിനും വൺ കൊടുക്കുക അല്ലേ ഇനി ഒന്നും കൂടെ താഴോട്ട് എടുത്ത് എഴുതുക വൺ സീറോ സീറോ വൺ സീറോ വൺ പോയിന്റ് സീറോ സീറോ വൺ 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 നമുക്ക് മാറ്റണം ഹെക്സാ ഡെസമിലോട്ട് മാറ്റണം അല്ലേ ഡെസമൽ ഉള്ള കേസാകുമ്പം ഡെസമിന് തൊട്ട് മുന്നോളവ നമ്പേഴ്സ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ ഗ്രൂപ്പിംഗ് ചെയ്യാം ഇത്രയും കൂടെ അതായത് ഈ വൺ തൊട്ട് ഈ സീറോ വരെ ഒരു ഗ്രൂപ്പ് അടുത്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് സീറോസ് കൊടുത്ത് ഫോർ ബിറ്റ് അടുത്തത് വരാനായിട്ട് അല്ലേ ഇനി ഡെസമലിന് ശേഷം എങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ ഗ്രൂപ്പിംഗ് ചെയ്യാം സീറോ സീറോ വൺ വൺ ഇതൊരു ഗ്രൂപ്പ് അടുത്ത ഈ വൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടാണ് അടുത്ത ഗ്രൂപ്പ് വരുന്നത് ഫില്ല് ചെയ്യാനായിട്ട് രണ്ട് സീറോസ് ഞാൻ കൊടുത്തു അല്ലേ ഞാൻ വരുന്നത് അപ്പോൾ സീറോ സീറോ വൺ സീറോ ഫസ്റ്റ് വൺ സീറോ സീറോ വൺ സീറോ 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 വൺ സീറോയുടെ വാല്യൂ എന്താണ് ടു അടുത്തത് എന്താണ് സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് വെച്ചാൽ ഫോറും ഉണ്ട് വണ്ണും ഉണ്ട് ഫോർ പ്ലസ് വൺ എന്താണ് ഫൈവ് അടുത്ത ഡെസമിൾ അതേ കണക്ക് കൊടുത്തു സീറോ സീറോ വൺ ആണ് അടുത്തത് എന്തൊക്കെയാണ് ടു വണ്ണ് മാത്രമേ ഉള്ളൂ ടു പ്ലസ് വണ്ണിൻ്റെ വാല്യു എന്താണ് ത്രീ ആണ് അടുത്തത് വൺ വൺ സീറോ സീറോ എന്തൊക്കെ വരുന്നുണ്ട് എയ്റ്റ് ആൻഡ് ഫോർ എയ്റ്റ് പ്ലസ് ഫോർ എന്താണ് ട്വൽവാണ് ട്വൽവിൻ്റെ വാല്യൂ എന്താണ് ടെൻ എ ഇലവൺ ബി ട്വൽവ് സി ആണ് അതിൻ്റെ വാല്യൂ സി ആൻസർ ടു ഫൈവ് പോയിൻ്റ് ത്രീ സി ടു ദ ബേസ് സിക്സ്റ്റീൻ നമ്മുടെ ആൻസർ കിട്ടി ഫോർ ഫൈവ് പോയിന്റ് വൺ സെവൻ ടു ദ ബേസ് എയ്റ്റിന് നമ്മൾ എക്സ്ആർ ഡെസിമിലോട്ട് മാറ്റിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ് ടു ഫൈവ് പോയിന്റ് ത്രീ സി ടു ദ ബേസ് സിക്സ്റ്റീൻ അടുത്ത ക്വസ്റ്റ്യൻ സെവൻ ഫോർ പോയിന്റ് വൺ ടു റ്റു ദ ബേസ് എയ്റ്റിന് എനിക്ക് എക്സ് ആർ ഡെസിമലോട്ട് മാറ്റുക സെവനിന്റെ ബൈനറി എന്താണ് ഒക്ടൽ ടേംസ് ത്രീ ബിറ്റ് വരുമ്പം വൺ 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 ഫോർ ആണെങ്കിൽ വൺ സീറോ സീറോ ഡെസിമൽ കൊടുത്തു വണ്ണിൻ്റെ എന്താണ് സീറോ സീറോ വൺ ടുവിൻ്റെ എങ്ങനെയാണ് എഴുതാം സീറോ വൺ സീറോ ഫോർ ടു വൺ വെച്ചിട്ടാണേ പെട്ടെന്ന് എഴുതാനായിട്ട് ടു സീറോ വൺ സീറോ വൺ ആണെങ്കിൽ സീറോ സീറോ വൺ ഫോർ ആണെങ്കിൽ വൺ സീറോ സീറോ സെവൻ വൺ 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 ഇനി ഒന്നും കൂടെ എടുത്ത് എഴുതാം വൺ 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 സീറോ സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സീറോ വൺ സീറോ ടു ദ ബേസ് ടു ഇതിനെ തന്നെയാണ് എനിക്ക് ഇനി ഇതിലോട്ട് മാറ്റേണ്ടത് എക്സാഡിസിലോട്ട് ഇനി നമുക്ക് ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ ഗ്രൂപ്പിംഗ് ചെയ്യാം ഇതൊരു ഗ്രൂപ്പ് അതായത് സീറോ സീറോ വൺ വൺ അടുത്തത് വൺ വൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഫില്ല് ചെയ്യാനായിട്ട് രണ്ട് സീറോസ് ഞാൻ അവിടെ കൊടുത്തു ഇനി രസമിന് ശേഷമാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഫോർ ബിറ്റ് വരുന്ന രീതിയിൽ ഓക്കെ ഇതിനെങ്ങനെ എഴുതാം എയ്റ്റ് ഫോർ ടു വൺ സീറോ സീറോ വൺ വൺ എന്താണ് വാല്യൂ ത്രീ അടുത്തത് വൺ വൺ സീറോ സീറോ എന്താണ് ട്വൽവാണ്

നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് തിരിച്ചു നോക്കാം അതായത് ഹെക്സ ഡെസിമൽ ടു ഒപ്റ്റൽ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം